ആ കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർ കഴിഞ്ഞ 8 വർഷമായി നിരന്തര സമരത്തിലാണ്. 8 വർഷം ഞാൻ സൂചിപ്പിക്കുന്നത്, ആ 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സമരത്തിലായിരുന്നു. ആ സമരത്തെ ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി ഇന്ന് ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും അതിന്റെ ഘടകക്ഷികളും അതിന്റെ ട്രേഡ് യൂണിയനുകളും ഞങ്ങളുടെ പിന്നിൽ ശക്തമായി ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പിന്നിലുണ്ടായിരുന്നു. ഞങ്ങൾ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുമെന്ന് വാഗ്ദാനം ഞങ്ങൾക്ക് പല ഇതുപോലുള്ള പല വേദികളും തന്നിരുന്നു നിരവധി നേതാക്കൾ. ആ നേതാക്കളൊക്കെ അധികാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ കാര്യം എന്തായാലും ശരി തന്നെ, ഞങ്ങളുടെ പ്രശ്നം പെൻഷൻ സംബന്ധമായ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ഖേദകരമായ അവസ്ഥയാണ്. ഞങ്ങൾ പെൻഷൻ നൽകുന്നുണ്ട്, പെൻഷൻ നൽകുന്നതിന് ഉത്തരവാദിത്വം സർക്കാർ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ രീതിയിലൊക്കെ ഞങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെയും ഇങ്ങനൊരു സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കി തരികയും ഞങ്ങളുടെ വിഷമങ്ങൾ 75, 80, 90 വയസ്സായ പെൻഷൻകാരുടെ വിഷയങ്ങൾ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്നതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ സമരത്തിലേക്ക് വരുന്നതിന് മുമ്പായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിന്റെ മുന്നൊരുക്കമെന്നുള്ള നിലയിൽ കുടുംബസംഗമങ്ങൾ നടത്തി പെൻഷൻകാരുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടി രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ അഭിപ്രായങ്ങൾ തേടി അവർക്ക് മുഴുവൻ ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്ത് നേരിൽ കണ്ട് ഞങ്ങളുടെ വിഷമതകൾ പറഞ്ഞ് ഒക്കെ പല രീതിയിലും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കണ്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ഗവൺമെന്റ് അംഗീകാരം നൽകിയ എസ് ആർ ടി സി അംഗീകാരം നൽകിയ എസ് ആർ ടി സിയിലെ ഏക അംഗീകാരമുള്ള സംഘടന എന്ന എസ് ആർ ടി സി കൺസ്യൂണേഴ്സ് ഓർഗനൈസേഷൻ യാതൊരു ഒരവസ്ഥയിലാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇപ്പോൾ ഈ സഹന സമരം നടക്കുന്നത്. ഈ സമരം എന്ന് വരെ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തീരുമാനമില്ല. ആ തീരുമാനം എടുക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു സർക്കാരാണ്. ഞങ്ങളുടെ വിഷയങ്ങളാകെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ അംഗീകരിച്ച് ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് അതിന്റെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെ സമരത്തിൽ നിന്ന് വിടുതൽ ചെയ്യുകയെന്നുള്ളതല്ലാതെ ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ സമയമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസം നവംബർ മാസം ഞങ്ങൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു കൺവെൻഷൻ നടത്തി. ബഹുമാനായ പന്തിരൻ രവീന്ദ്ര സാറും ഞങ്ങളുടെ ആ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അന്ന് ഞങ്ങളൊരു സമരസഹായ സമിതി രൂപീകരിച്ചു. ആ സമരസഹായ സമിതിയുടെ കൺവീനറാണ് ബഹുമാനായ കൺവീനർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധമായിട്ടുള്ള കാറ്റഗറി വ്യത്യാസമോ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ വ്യത്യാസമോ മറ്റിതര കാര്യങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. പെൻഷൻകാർ പെൻഷൻ കിട്ടാനും പെൻഷൻ ആനുകൂല്യം കിട്ടാനും ഞങ്ങൾക്ക് ലഭിക്കണം. അത് ലഭിക്കുന്നതിന് ഞങ്ങൾ എല്ലാ ജനാധിപത്യപരമായ മാർഗങ്ങളും സ്വീകരിക്കണം. ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇതാണ്, നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ നിങ്ങൾ പ്രക്ഷോഭ സമരത്തിലേക്ക് ഇറങ്ങുക. വിവിധങ്ങളായ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് പ്രക്ഷോഭ സമരങ്ങളെല്ലാം നടത്താനില്ല. രാപ്പകൽ സമരമടക്കം, നിരാഹാര സത്യാഗ്രഹമടക്കം നിരവധി സമരങ്ങൾ നടത്തിയ ശേഷം അവസാനം ഞങ്ങൾ സഹന സമരം എന്നുള്ള രീതിയിൽ സത്യാഗ്രഹ സമരത്തിലേക്ക് ഇന്നു മുതൽ ഞങ്ങൾ നിരന്തരമായ സമരത്തിലേക്കാണ്. ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ സദസ്സീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന ബഹുമാനായ പന്തിരൻ രവീന്ദ്ര സാറിന് ആദ്യമായി എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.